ആയിക്കോട്ടെ, കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നിങ്ങക്ക് മൊബൈൽ വ്യൂ പോയിന്റ് ഒന്ന് കാണാൻ പറ്റണല്ലേ? കാണാൻ പറ്റണമെന്ന് ഞാൻ വിചാരിക്കണം. അത് ഒരു ലൈവ് സ്ട്രീമിംഗ് എൻകോഡറാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ലൈവ് സ്ട്രീമിംഗ് എൻകോഡർ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈവ് വീഡിയോ ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങളൊക്കെ ചെയ്തു. അപ്പം അതിന് വേണ്ട ഒരു ക്യാമറ സോണിയുടെ A660 ക്യാമറ വാങ്ങി, ഒരു ഗിംബിൾ വാങ്ങി, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. അതിനകത്ത് ഏറ്റവും വലിയൊരു തടസ്സം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിച്ച ലൈവ് വ്യൂ എന്നുള്ള മൊബൈൽ വീഡിയോ എൻകോഡർ കംപ്ലൈൻ്റ് ആയിരുന്നു, ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അവരത് എനിക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് സമയമെടുക്കും. ഇപ്പോൾ ടൈം ബീയിങ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ വീഡിയോ എൻകോഡർ വേണം. അത് നെതർലാൻഡ്സിലെ കമ്പനിയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നത്. അവരുടെ പേര് മൊബൈൽ വ്യൂ പോയിൻ്റ്, അവരുടെ ഒരു ബേസ് ലിങ്ക് എന്ന് പറയുന്ന ഒരു മൊബൈൽ വീഡിയോ എൻകോഡർ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ലൈവ് വീഡിയോ എന്ന് പറയണത്, ഇപ്പോൾ വീഡിയോയുടെ ഒരു ബേസിക് പറയുകയാണെങ്കിൽ, നമ്മൾ നെല്ലായ പള്ളിയിൽ ഒരു പരിപാടി നടക്കണം. അപ്പോൾ നെല്ലായ പള്ളിയിൽ ഒരു ലോങ് വ്യൂ വേണം ഏറ്റവും ഫസ്റ്റ്. അപ്പോൾ ആ പരിപാടി എവിടെയും നടക്കണം നമുക്ക് മനസ്സിലായി. അടുത്തതായിട്ട് ഇപ്പോൾ ഒരു കല്യാണമാണെന്ന് വിചാരിച്ചു, ആര് തമ്മിലുള്ള കല്യാണമാണ്, അവരുടെ ഒരു ക്ലോസ് വ്യൂ വേണം. പിന്നെ അതിന് ചുറ്റും നിൽക്കുന്ന ഓഡിയൻസിൻ്റെ ഒരു വ്യൂ വേണം. എന്ന് വെച്ചാൽ ഫുൾ സ്വാതന്ത്ര്യം വേണം നമുക്ക്, നല്ല എച്ച് ഡിയിൽ അങ്ങനെയുള്ള ഒരു കാര്യം കവർ ചെയ്യുമ്പോഴാണ് അത് കാണുന്നവർക്കൊരു സുഖമുള്ളൂ. അങ്ങനത്തെ ഒരു വീഡിയോ, ലൈവ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു ഉദ്ദേശം, എൻ്റെ ലക്ഷ്യം, എൻ്റെ മനസ്സിലെ ഡ്രീം അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാളിറ്റി സാധനങ്ങൾ അന്വേഷിക്കുന്നത്. സത്യത്തിലൊരു മൊബൈൽ വെച്ചിട്ട് നമുക്ക് ലൈവ് വീഡിയോ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ലൈവ് വ്യൂവിൻ്റെ ലൈവ് വ്യൂ ഉപയോഗിക്കുന്ന സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഒരു ഇതുമില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചത് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് ഈ ഫണ്ട് റീഫണ്ട് ചെയ്തു. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനിയോട് തന്നെ വീണ്ടും റിക്വസ്റ്റ് ചെയ്തിട്ടൊരു ലൈവ് വ്യൂ വാങ്ങിക്കണം, അത് നന്നായിട്ട് പോകും എന്ന് ഉള്ള പ്രതീക്ഷയിൽ. അതർവൈസ് ഞാൻ ഈ എനിക്ക് തോന്നുന്നത് 24 പോലുള്ള വലിയ ചാനലുകൾ ഉപയോഗിക്കുന്ന കമ്പനിയുടെ സാധനമാണ്. പിന്നെ നെതർലാൻഡ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് ഈ കമ്പനിയിൽ ഇതിൻ്റെ എൻകോഡറും വീഡിയോ എൻകോഡറും എന്ത് വിലയുണ്ടെന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണ്, ഫോൺ ചെയ്തു, ഓഫീസ് ഹോളിഡേ ആണെന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ക്ഷമയില്ല എനിക്ക്, അതൊരു പ്രശ്നമാണ്. 2 മാസമായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെയാണ്. ആക്ച്വലി ഞാൻ ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ട്രാൻസ്മിറ്ററും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കൊരു മൊബൈൽ വീഡിയോ എൻകോഡർ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് തുടങ്ങായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ കപ്പ് ഓഫ് സൊറോ എന്ന് പറയില്ലേ, അത് നിങ്ങളോടൊന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ട് കുറേ നാളായാലും ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് അത് ചെയ്ത് ചെയ്യുന്ന എന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഐ വാണ്ട് ടു ക്ലാരിഫൈ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ മേടിച്ചിരിക്കുന്നത് വലിയൊരു ഹെൽപ്പുമ്മയാണ്. അപ്പോൾ ആരും എന്നെ ചീത്ത പറയരുത്, ഇത് ഞാൻ ശരിയാക്കും. എനിക്ക് ഇത്രയും കൂടി സമയം തയ്യോ, ഐ ആം കോൺഫിഡൻറ്റ്. അപ്പോൾ നമ്മുടെ ലൈവ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വളരെ എന്താ പറയുക, എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവ് വീഡിയോ ഒന്ന് സക്സസ് ആവുന്ന കാര്യത്തിൽ ടൈം വേണം. ഒരുപാട് പേര് സഹായിച്ചിട്ട് അവരോട് ഇന്ന് നാളെ മറ്റതാന്ന് പറയാൻ പറ്റില്ല. മാസം രണ്ടായി ഇതിൻ്റെ പിന്നാലെ നടക്കും. അപ്പോൾ എന്തെങ്കിലും റിപ്പിറ്റേഷൻ ആണെങ്കിൽ ക്ഷമിക്കണം. ഇതൊരു സ്പോണ്ടേനിയസ് വീഡിയോ ആണ്, ഞാനതൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല. ആക്ച്വലി ഞാനിതിനൊരു തീം മ്യൂസിക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയുണ്ട്, ഒന്നും കേൾക്കണില്ലേ? അത് കേൾക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാനായിരുന്നു ആദ്യം മുതൽ ലൈവ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊക്കെ തയ്യാറാക്കി 2 മാസമായി. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ, എൻ്റെ കാര്യങ്ങളൊന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പോൾ താങ്ക് യു എവരി വൺ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. എല്ലാവർക്കും, എൻ്റെ സ്പോൺസേഴ്സിനും കൂട്ടുകാർക്കും അഭ്യുതാകാംക്ഷികൾക്കും ഒക്കെ വളരെയധികം നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സെറ്റാക്കും നമ്മൾ, സെറ്റാവും.